നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി.
നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്നരുളിച്ചതുവനായ യേശു മിശിഹായേ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് നീ ഞങ്ങളെ ധൈര്യപ്പെടുത്തിയ കർത്താവാകിയ തിരുനാമത്തിന് നന്ദി സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ ഭവനത്തിന് പ്രകാശമായി വിളക്കായി 93 സംവത്സരം ജീവിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാവിനെ ഓർത്ത് ഞങ്ങൾ നിനക്ക് മഹത്വം കരിയേറ്റുന്നു. കഴിഞ്ഞ ദിവസം മകളെ മടങ്ങി വരൂ എന്നുള്ള ദൈവശബ്ദം പ്രിയപ്പെട്ട മകൾ കേട്ടു. താൻ സ്നേഹിച്ച എല്ലാറ്റിനെയും, തൻ്റെ കുടുംബത്തെയും, മക്കളെയും, കൊച്ചുമക്കളെയും എല്ലാം വിട്ട് കർത്തൃസന്നിധിയിലേക്ക് പറന്നു വന്നിരിക്കുന്ന നിമിഷങ്ങളാകുന്നുവല്ലോ. ഈ വേർപാടിൽ ഞങ്ങൾക്ക് ഹൃദയത്തിൽ ഭാരമുണ്ട്, ദുഃഖമുണ്ട്. എങ്കിലും നീ ഞങ്ങളെ ധൈര്യപ്പെടുത്തിയിരിക്കുകയാൽ ഞങ്ങൾ നിനക്ക് നന്ദിയും സ്തോത്രവും കരയേറ്റുന്നു. നീ ഞങ്ങൾക്ക് മുമ്പ് സ്ഥലമൊരുക്കുവാൻ പോയ കർത്താവാകുന്നുവല്ലോ. നീ ഒരുക്കിയ സ്ഥലത്തേക്ക് പിന്നെയും വന്ന് ഞങ്ങളെ ചേർത്തുകൊള്ളുന്ന ദൈവമാകയാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട മരണം നിന്റെ മകൾക്ക് നിത്യതയിലേക്കുള്ള വാതിൽ തുറക്കപ്പെടുകയായിരുന്നുവല്ലോ ചെയ്തിരിക്കുന്നത്. പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിനോടുകൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിപ്പാനായിട്ടുള്ള ഓഹരി ഈ മരണത്തിലൂടെ നിന്റെ മകൾക്ക് ലഭിച്ചതോർത്ത് നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഈ ഭവനത്തിൽ നിന്റെ മകൾ ചെയ്തതായ എല്ലാ സേവനങ്ങളും പ്രാർത്ഥനാപൂർവം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നതുകൊണ്ട് തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാനായിട്ടിടയായി തീർന്നു. ഞങ്ങളുടെ ഈ ദേശത്തിൻ്റെ ആഗമാനമുള്ള ആധ്യാത്മിക വളർച്ചയും നിന്റെ മകളുടെ പ്രാർത്ഥനയും നിന്റെ മകളുടെ നേതൃത്വവും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതായിരുന്നുവല്ലോ ദൈവമായ കർത്താവേ. എന്നാൽ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമാകുന്നു. മനുഷ്യരൊക്കെയും ഒരു നിഴലായി നടക്കുന്നു നിശ്ചയം. അവൻ്റെ ആയുസ് 4 വിരൽ നീളം മാത്രമാകുന്നു. ഇങ്ങനെയൊക്കെ തിരുവചനത്തിലൂടെ നീ ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഈ ലോകത്തിൽ ശാശ്വതമായൊരു ജീവിതം ഞങ്ങൾക്കില്ല എന്നും നീ ഞങ്ങൾക്ക് അനുവദിച്ചതായ ആയുഷ്കാലം പൂർത്തീകരിക്കുമ്പോൾ നിത്യത്തിലേക്ക് ഞങ്ങൾ മടങ്ങി വരേണ്ടവരാകുന്നു എന്നും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ മകളുടെ ധന്യമായ ജീവിതത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അനുഗ്രഹമായ കുടുംബജീവിതത്തിനായിട്ട് മഹത്വം കരയേറ്റുന്നു. പ്രാർത്ഥനാ ജീവിതത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, തിരുസാന്നിധ്യ ഭവനത്തിൽ നിറഞ്ഞു നിൽക്കണമേ. ഈ മാതാവിൻ്റെ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും നീ ദാനമായി നൽകിയ എല്ലാ കൊച്ചുമക്കളെയും ഞങ്ങൾ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ നിൻ്റെ ദിവ്യ സമാധാനം കൊണ്ട് നീ നിറയ്ക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്ന് ധാരാളം ആളുകൾ ഞങ്ങളുടെ ഈ ഭവനത്തിൽ വരികയും അവർ അന്തിമോപചാരങ്ങൾ അർപ്പിക്കുകയും അവരുടെ സാന്നിധ്യം, അവരുടെ വാക്കുകൾ, പ്രാർത്ഥന ഈ കുടുംബത്തിനും ഞങ്ങൾക്കെല്ലാവർക്കും ആശ്വാസപ്രദമായിരിക്കാനായിട്ട് നിൻ്റെ ആത്മാവിൽ ഞങ്ങളെയും ഈ കുടുംബത്തെയും നീ ബലപ്പെടുത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ഭവനത്തെ ദൈവസേനയിൽ സമർപ്പിക്കുന്നു. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും വാഴ്ത്തപ്പെടണമേ, അനുഗ്രഹിക്കപ്പെടണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ മക്കളെല്ലാം അടുത്തിരുന്ന് കേട്ടോ, ഇനി പാട്ടുകളൊക്കെ പാടാം. കൊണ്ടു പോകും വാനത്തിൽ
ചരി നീ കൂടെ വാ ചേർക്കാമിൽ നീ വീട്ടിൽ Thank you.
ദൈവത്തിൽ പൈതലേ ജീവിത കാലവരെ ഓരോരോ ഭാരങ്ങളെ ഭാരം വലഞ്ഞിടുമ്പോ
മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാനിയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയ ആയിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രയെന്ന് പറഞ്ഞു. യേശു മാർത്തയെയും അവളുടെ സഹോദരി ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറേ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് രണ്ടു ദിവസം പാർത്തു. അതിനുശേഷം അവൻ ശിഷ്യന്മാരോട് നാം വീണ്ടും യഹൂദിയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, റബ്ബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിവാൻ ഭാവിച്ചുവല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. അതിന് യേശു, പകലിന് 12 മണിനേരമില്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിൻ്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടർന്നില്ല, രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായ കൊണ്ട് ഇടർന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നുവെന്ന് അവരോട് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, കർത്താവേ അവൻ നിദ്ര കൊള്ളുന്നു എങ്കിൽ അവന് സൗഖ്യം വരും എന്ന് പറഞ്ഞു. യേശുവോ അവൻ്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. ഉറക്കം എന്നത് നിദ്രയെക്കുറിച്ച് പറഞ്ഞുവെന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി, ഞാനവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിപ്പാനിടയാവുമല്ലോ, എന്നാൽ നാം അവൻ്റെ അടുക്കൽ പോകുക എന്ന് പറഞ്ഞു. ദിദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട്, അവനോട് കൂടെ മരിക്കേണ്ടതിന് നാമും പോകാം എന്ന് പറഞ്ഞു. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്ന് അറിഞ്ഞു. ബെഥാന്യ യെരുശലേമിനരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയെയും മറിയയെയും സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നുവെന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല.
ഇസ്രായേലിൽ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൽ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവയെ പാലകൻ താൻ ഇല്ലെനിക്കു കേതമൊട്ടും. യഹോവയെ പാലകൻ താൻ ഇല്ലെനിക്കു കേതമൊട്ടും. ഉയർത്തിടും ഞാൻ എൻ്റെ കൺകണ്ണൻ തുണയരുളും വൻകീരി. ചേർന്നിടും ഞാൻ ഭാഗ്യദേശി.
ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നത് ഇത്ര എല്ലാം വെറുതെ അനുഭവിച്ചു പോകുന്ന വെറുതെ അത്രയെന്ന് വരികിൽ. എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടുവെന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിൻ്റെ മക്കൾ എന്ന് അറിവിൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിങ്ങൾ സകല ജാതികളിലും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. എന്നാൽ ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളത് ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നുണ്ടല്ലോ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. സഹോദരന്മാരെ, ഞാൻ മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള ഒരു ദൃഷ്ടാന്തം പറയാം. ഒരു മനുഷ്യൻ്റെ നിയമം ആയാലും അതിന് ഉറപ്പ് വന്ന ശേഷം ആരും ദുർബലമാക്കുകയോ അതിനോട് വല്ലതും കൂട്ടിക്കൽപ്പിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ.
Ma
യേശു ദൈവാലയം വിട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ
കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്ന് നിന്റെ വരവിനും ലോകാവസാനത്തിനുള്ള അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അത് സംഭവിക്കേണ്ടതിന് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ക്ഷാമവും ഭൂകമ്പവും അവിടെ അവിടെ ഉണ്ടാകും. എങ്കിലും ഇത് ഒക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദിയയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. വയലിലുള്ളവൻ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിപ്പാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്ന് ഉണ്ടാകും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വ്രതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിപ്പാനായി നിങ്ങളുടെ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവിൻ, ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിലെന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്. ഇതാ അറകളിലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. മിന്നൽ കിഴക്കു നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോട്ടും വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവ് ആകും. ശവം ഉള്ളയിടത്ത് കഴുക്കൾ കൂടും. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും. ചന്ദ്രൻ്റെ പ്രകാശം കൊടുക്കാതിരിക്കും. നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും. ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവൻ അവരെ വ്രതന്മാരുടെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും നാല് ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങളിതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതൊക്കെയും സംഭവിക്കുമ്പോളും ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവ് ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹപ്പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു. എല്ലാവരെയും നീക്കിക്കളയുവോളം അവൻ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവ് അങ്ങനെ തന്നെ ആകും. അന്ന് രണ്ടുപേർ വയലിലിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും.
രണ്ടുപേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കിവെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ? യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്ന കാണുന്നവൻ, ആ കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനനാക്കി വെക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. So
ശോഭനമായ നൃത്തരൂപങ്ങളുള്ളൊരു എന്തെന്തു ഭാഗ്യമേ എന്തെന്തു ഭാഗ്യമേ സന്തത ഭാഗ്യേ സന്തത ഭാഗ്യേ കോടി കോടി യോഗം യേശുവിനോടൊത്തു പാടി വാഴ്ത്തുന്നു കോടി കോടി യോഗം യേശുവിനോടൊത്തു പാടി വാഴ്ത്തുന്നു നവ യെരുശലേം പാർപ്പിടം തന്നെ വാസമോർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സിൽ ബോധമേറുന്നു ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സിൽ ബോധമേറുന്നു Yeah.
In jeevan kristan
ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരിക്കുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോകുന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ. അന്യോന്യം ബോഷ്ക്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തിയോടുകൂടെ ഉരിഞ്ഞുകളവിൻ. തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാം ആകുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായ മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഇടയിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പിൻ. ആയുഷിൽ നാളെല്ലാം
നീയോടടി വണങ്ങും സ്തുതിക്കും നിന്നെ ഞാൻ ആയുസിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും
പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോമോസ് എന്ന പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്നു അവനോടെ, റബീൻ, നീ ദൈവത്തിൻ്റെ അടുക്കൽ ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോടെ, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല എന്നേ ഉത്തരം പറഞ്ഞു. നിക്കോമോസ് അവനോടെ, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതോ അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുമോ എന്നേ ചോദിച്ചു. അതിന് യേശു, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയയില്ല. ജഡത്താൽ ജനിച്ചതിന് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചതേ ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്നേ ഞാൻ നിങ്ങളോട് പറയാൽ ആശ്ചര്യപ്പെടരുതേ. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്ന് എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്നേ ഉത്തരം പറഞ്ഞു. നിക്കോമോസ് അവനോടെ, ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. യേശു അവനോടെ ഉത്തരം പറഞ്ഞതേ, നീ ഇസ്രയേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇതേ അറിയുന്നില്ലയോ? ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നതേ പ്രസ്താവിക്കുകയും കണ്ടതേ സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നുവല്ലാതാനും ഭൂമിയിലുള്ളതേ നിങ്ങളോട് പറഞ്ഞിട്ടേ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലുള്ളതേ നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും?
ദുഃഖം സർവം വഹിക്കും വന്നിരായ വൈദിക ശ്രേഷ്ഠർ, പ്രിയ മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ടവർ, വേർപാടിൻ്റേതായിരിക്കുന്ന അനുഭവം എപ്പോഴും ജീവിതത്തിൽ എത്ര ശക്തിയുള്ള മനുഷ്യനെയായാലും അത് ദുഃഖത്തിൻ്റെ ഒരു അനുഭവം ഉള്ളത്തിൽ തെളിയുന്ന ഒരു നിമിഷമാണ്. ഈ മാതാവിൻ്റെ ധന്യകരമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാരമേലിൽ കുടുംബ യോഗത്തെ പ്രതിനിധീകരിച്ച് ആണ് ഇവിടെ നിൽക്കുവാൻ ഇപ്പോൾ എനിക്ക് അവസരം ലഭിച്ചിരിക്കുന്നത്. കാരമേലിൽ കുടുംബ യോഗത്തിലെ ആറാമത്തെ തലമുറയിൽപ്പെട്ട കൊച്ചുകുട്ടിച്ചായൻ്റെ സഹധർമ്മിണിയായി ഈ പ്രദേശത്ത് ജീവിച്ച് ധന്യകരമായ ജീവിതം ദേശത്തിനും സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ മാതൃകാപരമായി നൽകിയ ഈ മാതാവിൻ്റെ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദീർഘായുസ്സുകൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തുന്ന ദൈവത്തിൻ്റെ ആ വലിയ വാഗ്ദത്തം ഈ മാതാവിലൂടെ ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ചു എന്നുള്ളത് ഓർക്കുമ്പോൾ സന്തോഷത്തോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വളരെ പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടത്തിലാകുന്നതുകൊണ്ട്
ഒരുമിച്ച് എല്ലാവർക്കും വന്നു ചേരുന്നതിന് ഇടയാകാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ഈ മാതാവിൻ്റെ വേർപാട് മിനിഞ്ഞാന്ന് രാവിലെ ചങ്ങുചായം വിളിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ ബന്ധങ്ങളുടെ വിലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒത്തുകൂടാനുള്ള പ്രയാസങ്ങളെ സംബന്ധിച്ചൊക്കെ ഓർത്തു. എന്നാൽ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളും വലിയ കൃപയാലും ഒക്കെ ഈ കാലങ്ങളിൽ ഓരോരുത്തരെയും വഴി നടത്തുന്നത് ഓർക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ദിവസവും ജീവിക്കുന്നത്. മാധ്യമങ്ങൾ കൂടിയൊക്കെ ലഭിക്കുന്ന വാർത്തകളൊക്കെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു പോവുകയാണ്. അതുകൊണ്ട് കുടുംബാംഗങ്ങളുടെ ദുഃഖം എന്ന് പറയുന്നത് പലപ്പോഴും മറ്റുള്ളവരുടെ ഒരു പ്രാർത്ഥനയും സഹായം കൊണ്ട് ഒരു സമാധാനം ലഭിക്കുക എന്നുള്ളത് മാത്രമേ സാധിക്കുകയുള്ളൂ. കരമേൽ കുടുംബത്തെ സംബന്ധിച്ച് ഈ മാതാവിൻ്റെ വേർപാട് ദുഃഖത്തിൻ്റെ അനുഭവത്തിൽ കുടുംബാംഗങ്ങളൊക്കെ ആക്കുന്നു. എന്നാൽ ഒരു വലിയ പ്രത്യാശയുണ്ട്. ഞങ്ങളെ വിട്ടു പോകുന്ന മാതാപിതാക്കന്മാരൊക്കെ ദൈവികമായിരിക്കുന്ന കൃപകളോടുകൂടി അതാത് പ്രദേശങ്ങളിലൊക്കെ ജീവിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് പിൻതലമുറയൊക്കെ സഭയോടും ദൈവിക പ്രവർത്തനങ്ങളോടും ചേർത്ത് നിർത്തുവാനിടയായത്. ഇവിടെ ഇരിക്കുന്ന പട്ടക്കാലിൽ തന്നെ 3 പേരും കുടുംബാംഗങ്ങളാണ്. അവരെയൊക്കെ അത്തരത്തിൽ രൂപപ്പെടുത്തുന്ന കുടുംബത്തിൻ്റെ മാതാപിതാക്കന്മാരുടെ വലിയ ഒരു പിന്തുണയും സഹായവും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അനേക പട്ടക്കാർ കരമേൽ കുടുംബത്തിൽ നിന്ന് തന്നെ സഭയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്ന പ്രദേശങ്ങളിൽ സഭയുടെ വലിയ പ്രവർത്തകരായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ ഈ മാതാപിതാക്കന്മാരുടെ വലിയ പിന്തുണയും പ്രാർത്ഥനയുമാണ്. തീർച്ചയായും ഈ മാതാവും അത്തരത്തിൽ മക്കളെയൊക്കെ രൂപപ്പെടുത്തുകയും സമൂഹത്തിൻ്റെ പ്രവർത്തകരായി പ്രവർത്തിക്കാൻ തക്കവണ്ണം ഇടയാകുകയും ചെയ്യുന്നു. തീർച്ചയായും മാതാവിൻ്റെ വേർപാട് ദുഃഖത്തിൻ്റെതായിരിക്കുന്ന ഒരു അനുഭവത്തിലായിരിക്കുന്നു. ഈ പ്രിയ മാതാവിൻ്റെ ധന്യകരമായ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കരമേൽ കുടുംബത്തിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചു. സമാധാനത്താലും ആശ്വാസത്താലും ദൈവം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബയോഗത്തിൻ്റെ പേരിലുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനുഷ്യജീവിതത്തിൽ ദൈവം തമ്പുരാൻ, ദൈവം തമ്പുരാനോടുകൂടെ ചേർന്ന് ജീവിപ്പാനുള്ള സന്തോഷാനുഭവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, അതനുഭവിക്കുന്ന ധന്യനിമിഷങ്ങളാണ് മരണത്തിൻ്റെ നിമിഷങ്ങൾ. എനിക്ക് മുമ്പേ സംസാരിച്ച ജൂബിച്ചാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ, മരണം ദുഃഖകരമെങ്കിലും മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള നിത്യതയെക്കുറിച്ചുള്ള വ്യക്തത നമുക്ക് മരണത്തിലൂടെയുള്ള ദുഃഖത്തെ അതിജീവിക്കുന്നതിന് സഹായം. ഈ നാഴിക ദൈവം നിയോഗിച്ച നാഴികയാണെന്നും ആ നാഴിക ഈ ലോകത്തിൽ നിന്ന് അനേകം വരുന്ന ദൂതഗണങ്ങളും മാലാഖമാരും വിശുദ്ധന്മാരും സ്വർഗീയ ഗണങ്ങളുമുള്ള ആരാധന സമൂഹത്തിലേക്ക് യാത്രയായിരിക്കുന്നു എന്ന് കാണുന്നതിന് ഇടയാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാവിന്റെ ആ യാത്രയുടെ തുടക്കം
ആരാധനയിലൂടെ തുടങ്ങുന്ന അവസരം അത്രയും. അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു മരണം എന്നുള്ള അന്ത്യമെന്നുള്ള സങ്കല്പത്തിനപ്പുറമായി കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രിയ മകൾ യാത്രയായിരിക്കുന്നു എന്നുള്ള പ്രത്യാശയുടെ അനുഭവമായി, ഒരു യാത്രയത്തിന്റെ അനുഭവമായി ഈ സമയം പരിണമിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപയും ഉയരത്തിലെ ശക്തിയും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിലുള്ള സമാധാനവും നൽകി ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ശക്തി ഞങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നും മാതാക്കന്മാരിൽ നിന്നും മാതാക്കളിൽ നിന്നും ലഭിച്ചിട്ടുള്ള ശക്തിയാണ്. അത് യേശുക്രിസ്തുവിനുള്ള ശക്തിയാണ്. യേശുക്രിസ്തു ആകട്ടെ അവൻ മരണത്തെ ജയിച്ച് തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയ അനുഭവമാണ്. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ഈ നാഴിക ദൈവം തമ്പുരാൻ നിയോഗിച്ച നാഴികയാണ്. തൻ്റെ ഇഹലോകവാസത്തിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം, കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങളും സമൂഹത്തോടുള്ള ഉത്തരവാദിത്തങ്ങളും എല്ലാം നിർവഹിച്ചതിന് ശേഷം അപ്പച്ച നീ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഞാൻ ശിരസ വഹിച്ചിരിക്കുന്നു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടുകൂടെ പ്രിയപ്പെട്ട അമ്മച്ചി തൻ്റെ നാഴികയെ സ്വീകരിച്ചിരിക്കുകയാണ്. ആ നാഴിക അപ്പച്ച ഞാൻ സകലവും സാധിച്ചു എന്നുള്ള ഒരു ജയഭേരി പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ട അമ്മച്ചിയുടെ യാത്രയപ്പ് സമ്മേളനം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ദുഃഖത്തിൻ്റെയും നെടുതീർപ്പിൻ്റെയും അനുഭവത്തിൽ നിന്ന് പ്രത്യാശയുടെയും ദൈവസന്നിധിയിലേക്ക് യാത്രയപ്പിൻ്റെ ഒരു അനുഭവമായി തീരുന്ന അനുഭവം, അത്തരത്തിലുള്ളൊരു യാത്രയപ്പ് അനുഭവമായി തീരുന്നതിന്, പരിണമിക്കുന്നതിന് ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് വേണ്ടുന്ന ശക്തിയും ഉയരത്തിലെ കൃപയും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മൂന്നാമത് ഓർമ്മപ്പെടുത്തുന്ന ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വിളക്കായിരുന്ന പ്രിയപ്പെട്ട അമ്മച്ചിയാണ്. വിളക്ക് എപ്പോഴും എരിഞ്ഞമരുന്നുണ്ട്, പക്ഷെങ്കിൽ പ്രകാശം ലഭിക്കുന്നത് മറ്റുള്ളവർക്കാണ്. അപ്രകാരം ഈ കുടുംബത്തിനെപ്പോഴും പ്രകാശമായിരുന്ന പ്രിയപ്പെട്ട അമ്മച്ചി അനേകം വരുന്ന ദൂതഗണങ്ങളും മാലാഖമാരും വിശുദ്ധന്മാരും സ്വർഗീയ ദൂതഗണങ്ങളുമുള്ള ആരാധനക്രമത്തിലേക്ക് പോകുമ്പോൾ അവിടെയും ഒരു നുറുങ്ങുവട്ടമായി തീരുവാൻ ദൈവം കൃപയരളും എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുള്ളതിനാൽ പ്രത്യാശയോടുകൂടെ ഒരു യാത്രയപ്പിന് ഒരുങ്ങുവാൻ ദൈവം നമ്മൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം നമുക്ക് നൽകുന്ന വലിയ ഉറപ്പാണ് ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം. ഈ സമയത്ത് നമ്മുടെ എല്ലാവരോടും കൂടെ ചേർന്ന് ദൈവം തമ്പുരാനുണ്ട്. ഈ സ്ഥലത്ത് ദൈവം തമ്പുരാനുണ്ട്, നമ്മുടെ ഉള്ളങ്ങളിൽ ദൈവം തമ്പുരാനുണ്ട്. അതുകൊണ്ട് ഈ ദൈവത്തിൽ ശരണപ്പെട്ട് ആരാലും എടുക്കുവാനും കൊടുക്കുവാനും കഴിയാത്ത നിത്യസമാധാനത്താൽ നാം നിറയപ്പെട്ട് പ്രിയപ്പെട്ട അമ്മച്ചിക്ക് യാത്രയപ്പ് കൊടുക്കുന്നതിനും കുറച്ച് കഴിഞ്ഞതിന് ശേഷം ദൈവം തമ്പുരാൻ നിയോഗിച്ചിരിക്കുന്ന നാഴിക നമുക്ക് വരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് നമുക്കും യാത്ര ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും നമ്മുടെ ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഇടയാകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദുഃഖത്തിൽ പങ്കുചേരുകയും ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും നമ്മളെല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കരുതലിനെ ഒരിക്കൽ കൂടെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ടും ഞാൻ എൻ്റെ വാക്കിനെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
നാം ഗംഭീരമാരീതി വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട് നിത്യവീടുണ്ടവിടെയെത്ത് കർത്തനോടു കൂടെ വിശ്രമിപ്പാ യാത്ര ചെയ്യുന്നോക്കി യുദ്ധം ചെയ്യുന്ന ജീവൻ വെച്ച് ക്ഷരണ അന്ത്യശ്വാസം പറയുന്നു ജീവൻ വെച്ച് ക്ഷരണ അന്ത്യശ്വാസം പറയുന്നു ശക്തീകരിക്കതിൽ ആത്മാവിനാ യാത്ര ചെയ്യും ഞാൻ കൃഷി നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വെച്ച് രക്ഷകന അന്ത്യശ്വാസം പറയുന്നു ജീവൻ വെച്ച് രക്ഷകന അന്ത്യശ്വാസം പറയുന്നു ആകയാൽ ചെയ്തവെന്നെണ്ണിലാമം അന്യരെന്നെണ്ണിയിലോകമതി യാത്ര ചെയ്യും കൃഷി നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിന ജീവൻ വെച്ച് ക്ഷകന അന്ത്യശ്വാസം പറയും ജീവൻ വെച്ച് ക്ഷകന അന്ത്യശ്വാസം പറയും ഞെരുക്കത്തിനൊപ്പം ഞാൻ നിന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാ പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യുന്ന കൃഷി നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിന ജീവൻ വെച്ച് രക്ഷകന അന്ത്യശ്വാസം പറയും ജീവൻ വെച്ച് രക്ഷകന അന്ത്യശ്വാസം
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാണ്. പർവ്വതങ്ങളുണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. നീ മനുഷ്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേൻ എന്നും അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയൊരു ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലും മാത്രമിരിക്കുന്നു. അത് വേഗം തീർന്നു പോകുന്നു. ഞങ്ങൾ പറന്നു പോവുകയാണ്. മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവുമാണ്. പ്രിയപ്പെട്ട കർത്താവെ, മരണം ആത്യന്തികമായി അവസാനമല്ലെന്ന് ഞങ്ങളെ പഠിപ്പിച്ച വന്നിയാണ്. ഇത് മറ്റൊരു ജീവനിലേക്കുള്ള പ്രയാണം മാത്രമാണ്. അതുകൊണ്ട് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുകയാണ്. ഉയർത്തെഴുന്നേൽപ്പ് ഞങ്ങൾക്ക് തരുന്ന വലിയ പ്രത്യാശ അതാണ്. ജീവനുള്ളവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവനിവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ജീവിക്കുന്നവനാണ്. ആ ജീവനുള്ള ക്രിസ്തു, ആ ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നു അവരും ജീവിക്കണം. അതുകൊണ്ട് തന്നെ ഞങ്ങളിൽ നിന്ന് കടന്നു പോയിട്ടുള്ളവരെല്ലാവരും കർത്താവെ നിത്യതയുടെ അനുഭവത്തിൽ ജീവിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ ജീവനുള്ളവരുടെ ദൈവമാണ്, മരിച്ചവരുടെ ദൈവമല്ല. അതുകൊണ്ട് ഞാൻ പിതാക്കന്മാരുടെ ദൈവമാണെന്ന് പറഞ്ഞ് തലമുറകളോട് സംവാദിച്ച ദൈവമേ, ഇന്നും ആ പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ. നിൻ്റെ പിതാവിൻ്റെ, നിൻ്റെ വലിയ പിതാവിൻ്റെ ദൈവമാണ് ഞാൻ എന്ന് പറഞ്ഞ് ഞങ്ങളോട് സംവാദിക്കുന്ന കർത്താവേ, നീ ജീവനുള്ളവരുടെ ദൈവമായിരിക്കാൽ നിനക്ക് സ്തുതി. ജീവനുള്ളവരുടെ ദേശത്തെല്ലായ്പ്പോഴും കർത്താവെ ദൈവത്തെ മഹത്വപ്പെടുത്താനും പുകഴ്ത്തുവാനും തക്കവണ്ണം അവസരങ്ങളുള്ളതിനാൽ നിനക്ക് സ്തോത്രം. അതുകൊണ്ട് സ്വർഗീയമായ അനുഭവത്തിൽ അങ്ങേ സ്തുതിക്കുന്ന മാലാഖമാരോട് ചേർന്ന് കർത്താവെ നിത്യതയിൽ നിന്നെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ പ്രിയ മാതാവ് ഈ ലോകത്തിൽ നിന്ന് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുക. പ്രിയ കർത്താവെ, അവിടെ മുമ്പേ കടന്നു പോയിട്ടുള്ള എല്ലാവരും അവിടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അവരോടൊപ്പം ചേരുവാൻ നിൻ്റെ മകളും ഈ ഭൂമിയിൽ നിന്ന് യാത്ര തിരിച്ചു. കർത്താവെ, ഞങ്ങളെല്ലാവരും ഈ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവെ കാലഘട്ടത്തിൽ ഈ വലിയ ഒരു ബാധയുടെ നടുവിൽ ഒരു ദിവസം ഞങ്ങൾ ജീവനോടെ ശേഷിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ അത്ഭുതമാണെന്ന് മനസ്സിലാക്കാനുള്ള കൃപയും വിനയവും ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം ഞങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയ അത്ഭുതം മാത്രം. അതുകൊണ്ട് കർത്താവെ, പ്രായം കുറഞ്ഞവരുമില്ല, അല്ലാത്തവരുമായിട്ടുള്ള നിരവധി ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ട കർത്താവെ, ആയുസ്സിൽ ശേഷിച്ചിരുവാൻ നീ തരുന്ന അവസരങ്ങൾക്കായിട്ടൊക്കെ നന്ദി പറയുക. എന്നാൽ നിന്നിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം അവിടുന്ന് ഒരുക്കിയിട്ടുള്ള ഒരു നിത്യതയുണ്ട്. ആ ഒരു വലിയ വിശ്വാസത്തിൽ നിൻ്റെ മകൾ ഇവിടെ നിന്ന് കടന്നു പോയിരിക്കുക. അതുകൊണ്ട് കർത്താവെ, ഈ ഭൂമിയിൽ ജീവിച്ച് നല്ല പോർ പൊരുത് വിശ്വാസം കാത്തു ഓട്ടം തികച്ചു ജീവൻ്റെ കിരീടത്തിന് വേണ്ടി വാഞ്ചിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുമ്പോൾ നിൻ്റെ മകൾക്ക് അവിടെ ഒരുക്കിയിരിക്കുന്നത് കർത്താവെ ഞങ്ങൾക്കാർക്കും കാണുവാൻ കഴിയില്ലെങ്കിലും നിൻ്റെ മകൾ അത് കണ്ടിരിക്കുന്നു. അതിനായി സ്തോത്രം. കർത്താവെ, ഈ ഭൂമിയിൽ നൽകിയിട്ടുള്ള സ്നേഹങ്ങൾ കർത്താവെ, ആ സ്നേഹം ബന്ധങ്ങൾ നിലനിർത്തുവാനായിട്ടുള്ള പരിശ്രമങ്ങൾ, അതിനായിട്ടൊക്കെ നന്ദി പറയുകയാണ് കർത്താവെ. പലപ്പോഴും പലരും വിലമതിക്കാതെ പോകുന്നതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ബന്ധങ്ങൾ, അതിലൂടെയുള്ള സ്നേഹങ്ങൾ. കർത്താവെ, നിൻ്റെ മകൾ ഒരുപക്ഷെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് നൽകിക്കൊടുത്തതായിട്ടുള്ള നിശബ്ദമായ ആ സ്നേഹബന്ധം കർത്താവെ എല്ലായ്പ്പോഴും ഞങ്ങൾ ഓർക്കുന്നു, നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട മക്കൾ, കൊച്ചുമക്കൾ, അവരുടെ മക്കൾ ഒക്കെ കാണുവാനുള്ള ഭാഗ്യവും പദവിയും ഒക്കെ നിൻ്റെ മകൾക്ക് നീ കൊടുത്തു. ആ ധന്യമായ ജീവിതത്തിനായി നിനക്ക് സ്തുതി. കർത്താവെ, മാതാപിതാക്കൾ ഏത് പ്രായത്തിലായാലും അവരുടെ വേർപാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെയധികം നികത്താൻ കഴിയാത്തതായിട്ടുള്ള ഒരു മുറിവാണ്, വിടവാണ്. എന്നാൽ കർത്താവെ, മനുഷ്യ സ്നേഹത്തിൻ്റെ ആ ചങ്ങലയുടെ
കണ്ണി ഒരെണ്ണം അറ്റുപോകുമ്പോൾ ആ അറ്റുപോയ സ്ഥാനത്തേക്ക് ഇടയിൽ കയറി നിന്നുകൊണ്ട് അതിനെ വിളക്കി ചേർക്കുന്ന കർത്താവേ, നിൻ്റെ ആ കരുതലിനായി, സ്നേഹത്തിനായി, വാത്സല്യത്തിനായി നിനക്ക് സ്തുതി. കർത്താവേ, ഭവനത്തോടു കൂടെ ഇരിക്കണമേ. നിൻ്റെ മക്കളെ ഒരു ധൈര്യപ്പെടുത്തണമേ. ഈ മാതാവ് ഈ ദേശത്ത് വന്ന സമയം മുതൽ കർത്താവേ ദീർഘവർഷം ഈ ദേശത്തിന് വേണ്ടി, ഇടവേക്ക് വേണ്ടി, കുടുംബത്തിനു വേണ്ടി കർത്താവേ നിൻ്റെ മകൾ ചെയ്തെല്ലാ നല്ല സേവനങ്ങൾക്കായിട്ടും നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കഷ്ടതകളുടെ, പ്രയാസങ്ങളുടെ, വേദനകളുടെ നടുവിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വന്നതായിട്ടുള്ള സമയങ്ങളിലും തമ്പുരാനുള്ള വിശ്വാസവും ആശ്രയവും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായി മക്കളുടെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും കാണുവാൻ പ്രിയ മാതാവിന് ഇടയാക്കിയതോർത്ത് നിനക്ക് സ്തുതി. കർത്താവെ, ധന്യമായ ജീവിതം കർത്താവെ ഭൂമിയിൽ കാഴ്ചവെച്ച് നിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നിരിക്കുമ്പോൾ തമ്പുരാനെ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും മാതൃകയാക്കാൻ, അതിൽ ചിലതെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് അതിൽ നിന്ന് അടർത്തിയെടുക്കുവാൻ തമ്പുരാനെ കഴിയുന്നുവെങ്കിൽ അതെത്രയോ നന്ന്. അതിനായി ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കണമേ. തുടർന്ന് നടക്കേണ്ടതായിട്ടുള്ള ശുശ്രൂഷകളൊക്കെ അവിടുത്തെ കൃപയും സാന്നിധ്യം വ്യാപരിക്കണം. ഒരുപാടിൻ്റെ വേദനയിലായിരിക്കുന്ന മക്കളെ എല്ലാം അവിടുന്ന് ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. വന്നു ചേരേണ്ടവരൊക്കെ വന്നു ചേരുവാൻ, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അമിതമായി കർത്താവെ കൂടി വരുവാനോ ചേർന്ന് നിൽക്കാനോ ഒന്നും കഴിയാത്ത ഈ ഒരു സാഹചര്യത്തിൽ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക മാത്രമല്ലാതെ ഞങ്ങൾക്ക് യാതൊരു വിധമായ നിർവാഹവും ഇല്ലാത്ത അവസരത്തിൽ കർത്താവെ സകലവും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സഹായിക്കണം. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. മഹത്വം അവിടെ നിൽക്കണമേ. മിശിഹായുടെ ധന്യമുള്ള നാമത്തിൽ യാചിക്കുന്നു. പിതാവെ, ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കാവുന്നു. എല്ലാവരും പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. വേഗം നാം ചേർന്നിടു ഭംഗിയേറിയത്തെ വേഗം നാം ചേർന്നിടു ഭംഗിയേറിയത്തെ ശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീത ഖേദഞ്ജോദനമാങ്ങില്ലല്ലോ നിത്യസം ഭാഗ്യമാത്മാക്കൾക്കോ വേഗം നാം ചേർന്നിടു ഭംഗിയേറിയത്തീരത്ത് വേഗം നാം ചേർന്നിടു സ്നേഹമാ
കർത്താദനോടെ സ്നേഹദാ രതേനോം നാൾക്കുന്ന വീഴ്ചയേത്ത നന്മയ്ക്കു കാഴ്ചയായിന്ന സ്തോത്രം പാടും വേഗം നാം ചേർന്നിടൂ പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി കർത്താവിന്റെ നാമത്തിൽ വരുവാനിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉന്നതങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ സൃഷ്ടാവേ നിനക്ക് സ്തുതി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ രാജ്യം വരണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ ഞങ്ങളോടൊക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ വടങ്ങളും ദോഷങ്ങളോട് ക്ഷമിക്കണമേ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടൻ രക്ഷിച്ചോളാണമേ തുടർന്ന് ാകുന്നു ആമിൻ ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ള ദൈവമായ കർത്താവേ കൽപ്പനാ ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങളെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു കർത്താവേ ദുരിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഇതിൻ്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസനയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനയുള്ള അപേക്ഷകളും കൈക്കൊള്ളണമേ പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ ദൈവമേ ആയുസിൻ്റെ അനിത്യതയെക്കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസിനെക്കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിന് യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് ക്രമം നൽകുകയും ചെയ്യണമേ ശോസുബാൻ ലവൽ മേ ജാതികളെ നിങ്ങളെല്ലാവരും ഇതിനെ കേൾപ്പീൻ സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവിന്മാരും കൂടെ തന്നെ എന്തെന്നാൽ മനുഷ്യൻ ഒരു സ്വരൂപത്തിൽ നടക്കുന്നു അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു ആർക്കായി അവയെ ശേഖരിക്കുന്നുവെന്ന് അവൻ അറിയുന്നില്ല ശാസനയാൽ ഞാൻ ക്ഷയിച്ചു പോയി നിയമനെ ശിക്ഷിച്ചു
എന്റെ ആഗ്രഹങ്ങളെ വൈക്കൽ പോലെ നീക്കിക്കളഞ്ഞു. സകല മനുഷ്യനും ആകുപോലെയാകുന്നു. കണ്ടാലും നീ മനുഷ്യർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവോ? ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? മരണിക്കുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുമോ? ജീവിച്ചെന്ന് മരണം കാണാതെ ഇരിക്കുന്നവൻ പാതാളത്തിൽ നിന്ന് നിന്റെ പ്രാണനെ വിടുകയും ചെയ്യുന്ന മനുഷ്യനാരുള്ളൂ? നീ മനുഷ്യനെ എളിമയിലേക്ക് തിരിയുമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു. കർത്താവേ, നീ അറിഞ്ഞ മനുഷ്യനും നീ വിചാരിച്ച മനുഷ്യനും എന്തുള്ളൂ? മനുഷ്യൻ പുകയ്ക്ക് സദൃശനാകുന്നു, അവന്റെ ദിവസങ്ങൾ നിഴൽ പോലെ കടന്നു പോകുന്നു. എന്തെന്നാൽ അവൻ നമ്മുടെ മനസ്സിനെ അറിയുന്നു, നമ്മണ്ണാകുന്നു എന്നവൻ ഓർത്തിരിക്കുന്നു. മുളയ്ക്കുന്നു. എന്തെന്നാൽ കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നതുമില്ല. ഭക്തന്മാരുടെ മേലും അവന്റെ നീതിയുടെ മക്കളുടെ മക്കൾക്ക് ഉണ്ടാകും. മരിച്ചവരും ഇരുട്ടിലേക്ക് ഇറങ്ങുന്നവരുമായ ആരും കർത്താവിനെ സ്തുതിക്കയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. ആദ്യം മുതൽ തന്നെ ആമേനായ മക്കൾ കോപുനരുത്ഥാനം വാഗ്ദാനന്ദൻ കൃപയാലേ അവന മസിഹ നാഥ ജീവനുള്ള നീൻ മരണത്തെ ഞങ്ങൾ വന്ദിച്ചി സുതരായ മനുഷ്യരല്ലവരുടെയോ ജീവ മരണങ്ങളിന്മേലും അധികാരിയ മശിഹായേ പ്രത്യക്ഷ ദയുടെ വലുതാം ദിവസത്തിൽ നീ അടിയാരേ ആന്ദ്യനായ വിസ്താരത്തിൽ പ്രവേശിപ്പി ചേരുതേ ഓരോ പ്രവർത്തി ോ പകരം നൽകൂ മശിഹായേ കുറ്റങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കാരുകേണമേ മഹിമേക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരേ ധരിപ്പിക്കണമേ എന്ന് ന്യായാധിപന മശിഹ ദിവ്യ വെളിച്ചത്തിൻ സുതരെ നിങ്ങളുണർന്നു ുമായി മണവറയിൽ പ്രേവേ ശിപ്പിങ്ങൾ ദേവയാഷ്ടികള് നന്നായി തെളിച്ചിട്ടവനെ വേഗത്തിൽ ഒരു
ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ ഞാടേണ്ടി ത്വാരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കേ നമ്മെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്രവാപിസിംഗരെ ഉയർത്തിനേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തൻ്റെ സൃഷ്ടിയെ പുതുതാക്കുന്നതുമായ മിശിഹാതമ്പുരാനെ ഈ പ്രിയ മാതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനം വന്ദന യോഗ്യമായിരിക്കുന്നു. ദൈവമായ കർത്താവെ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും നിർമ്മിച്ച ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയ അവസ്ഥ കൊണ്ടവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിൻ്റെയും ദൈവവുമേ, അവനെ വഴിതെറ്റിയവനായി അശേഷം തള്ളിക്കളയാതെ സർവലോകത്തിൻ്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവൻ്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ മാതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെയും നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമതെഴുന്നള്ളി പ്രത്യക്ഷനാകുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമായി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിൻ്റെ കൂടാരങ്ങളിൽ ചേർത്തുകൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയാകുന്നുവെന്നും ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മമോദിസയേറ്റവളും ദൈവികമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവളും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവളുമായ ഈ നിന്റെ മകൾ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഈ നിന്റെ മകൾ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഈ നിന്റെ ദാസിയുടെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരമായി പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സിലുള്ള ദൈവമേ, ഇവളുടെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായ ദാസിയുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബോധത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിൻ്റെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുലചിന്തയില്ലാത്ത സമാധാനം കൊണ്ടുവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ വരെ നീ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ
താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലങ്കൈകൊണ്ട് വിശുദ്ധരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് പ്രാശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടുവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവൻ്റെ നീ അവസാനം അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിനുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള അറുതിയില്ലാത്ത മനുഷ്യസ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ അർഹരായിത്തീരുകയും ചെയ്യുമാറാകണമേ. ആയതായിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു നാളും മരിക്കയില്ലെന്നും അരുളി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായി യേശു മിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തങ്ങളെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ഇതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എൻ്റെ സഹോദരരെ, ഇന്ന് നാം എവിടെയാകുന്നു എന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുവേൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുടിയിൽ മൗനതുലരായിത്തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും ഒഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നു എന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവേൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാർത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുത്ഥാനത്തിങ്കൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാർത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ പുനർജീവൻ അടുത്തല്ലോ, ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ച ദേഹത്തെ ഉയർപ്പിച്ച് പ്രവൃത്തി ായി ഫലമേകും മരിച്ചവരുടെയിൽ നീതാഴ്ത്ത പെട്ടല്ലോ പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ ആദാമേ സുതരെ നീ ഉയർപ്പിപ്പാനെ നിന്നെ വിശ്വസിച്ചവരും അടിയാരെയും ക്രിസ്തു മരിച്ചിട്ട് എഴുന്നേറ്റ് എന്നെ പ്രസംഗിച്ച് വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചിട്ട് പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചുയർക്കുന്നില്ല എന്ന് വരികയിൽ ദൈവർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവനുയർപ്പിച്ചെന്ന ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയാൻ ഞങ്ങൾ ദൈവത്തിനെ കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചു വേർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം അത്രേ.
നിങ്ങൾ ഇന്ന് നിങ്ങളിൽ പാങ്ങളിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടുവരു നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്യന്മാരത്രേ. ബഹുമാനപ്പെട്ട അസ്കറിയ അബ്രഹാച്ചനിപ്പോൾ രണ്ടു വാക്കിലൊരു അനുശോചനം അറിയിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഈ പ്രിയപ്പെട്ട മാതാവിൻ്റെ ഏർപാടിൽ ദുഃഖാർത്ഥനായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഈ ദുഃഖത്തിൽ പങ്കുചേരുവാനും ആശ്വസിപ്പിക്കുവാനും ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന ദൈവജനമേ, വീണ്ടും വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇവിടെ ഞാൻ ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ അമ്മച്ചിയുടെ കഴിഞ്ഞകാല ജീവിതം ഓരോന്നും എൻ്റെ മനസ്സിലൂടെ തിളങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു കൊച്ചുകുട്ടിയായി കഴിയുന്ന സന്ദർഭത്തിൽ എൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ഞങ്ങളുടെ ഈ കുടുംബ ഭവനത്തിൽ അനവധി പ്രാവശ്യം ഞാൻ വരികയും ഇവിടെയുള്ള പിതാവിനോടും ഈ മാതാവിനോടും ചേർന്ന് ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ പങ്കിടുന്നതിന് അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ഈ പ്രദേശത്തുള്ള കുടുംബങ്ങളിലെല്ലാം ഞങ്ങൾ കയറി ഇറങ്ങുന്ന പതിവുണ്ടായിരുന്നു. മിക്കവാറും എല്ലാ വീടുകളിലും ഞങ്ങളുടെ സമപ്രായക്കാരായ അനേകം ആളുകളുണ്ട്. അവരുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിൽ എല്ലാ വീടുകളിലും വന്ന് ആ വീടുമായിട്ട് ഇഴകിച്ചേർന്ന് സ്നേഹവും സന്തോഷവും പങ്കിടുന്ന അനുഭവങ്ങൾ ഞാൻ അനുസ്മരിക്കുകയായിരുന്നു. ഇന്ന് അതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ COVID-19 ഇപ്പം നമ്മളെ ഇങ്ങനെ ഒരുമിച്ച് കയറുന്നതിനോ ഇറങ്ങുന്നതിനോ ഒന്നും സമ്മതിക്കുകയില്ല. അങ്ങനെ ഒരു മഹാരോഗത്തിൻ്റെ ഭയനിഴലിലാകുന്നു നാം ഓരോരുത്തരും കഴിയുന്നത്. ഇവിടെ നാം എല്ലാം പ്രത്യേകം മാസ്കൊക്കെ വെച്ചു, ഇവിടെ കയറി വരുന്ന അവസരത്തിൽ സാനിറ്റൈസ് ചെയ്യത്തക്കവണ്ണം അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. വളരെയധികം സൂക്ഷിച്ചില്ല എങ്കിൽ നമ്മുടെ എല്ലാ അവസ്ഥ ഇതുപോലെ ആയിരിക്കും എന്നുള്ള ഒരു ഭയത്തിൻ്റെ നിഴലിലാണ് നാം ഓരോരുത്തരും കഴിയുന്നത്. പണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. വീട്ടിലെവിടെയും കയറി വരാം. ഒരുപക്ഷെ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ ആ ഭക്ഷണ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ അവസരങ്ങളുണ്ട്. ഏത് വീട്ടിൽ ചെന്നാലും സ്വന്തം വീടിൻ്റെ ഒരു അനുഭവം. എന്നാൽ ഇന്ന് അതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എവിടെ ചെന്നാലും നമ്മൾ അന്യന്മാരാണ്, പരദേശികളാണ്. ഒരു ഹൃദയംഗമായ അക്സെപ്റ്റൻസ് ഒരു വീട്ടിലും നമുക്ക് ലഭിക്കുന്നില്ല. അത് സഭയിലായിരുന്നാലും ശരി, മറ്റ് സാമൂഹിക മേഖലയിലായിരുന്നാലും രാഷ്ട്രീയ മേഖലയിലായിരുന്നാലും എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഒരു തുരുത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു ജീവിതശൈലിയാണ്. അതിൻ്റേതായിട്ടുള്ള തകരാറുകൾ നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാകുന്നു എന്നുള്ള സംശയമില്ല. ഞാനിവിടുത്തെ അപ്പച്ചനെ ഓർക്കുന്നു. ഞാൻ തൊട്ട് അടുത്താണല്ലോ എൻ്റെ വീട്, ജനിച്ചു വളർന്ന വീട്. എവരിഡേ എല്ലാ ദിവസവും ആ അപ്പച്ചൻ വീട്ടിൽ വരും. എൻ്റെ വല്യപ്പച്ചൻ, വല്യമ്മച്ചി, എൻ്റെ പേരൻസ് ഇവരുമായിട്ടൊക്കെ കുറേ സമയമൊക്കെ ചെലവിടും. അപ്പോഴേക്കും ഒരു ഗ്ലാസ് കോഫി തയ്യാറാക്കി കൊണ്ടു കൊടുക്കും. അതൊക്കെ കുടിച്ച് എന്നാ ചായ ഞാൻ ഇറങ്ങട്ടെ. ഇതായിരുന്നു അന്നത്തെ ഒരു പതിവ്. കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോൾ അമ്മച്ചിയുടെ മക്കളുമായിട്ടൊക്കെ പറഞ്ഞു, നമ്മുടെ ഈ കയറ്റിയാർക്കൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ, നമ്മളെല്ലാം നമ്മുടേതായിട്ടുള്ള സാമ്രാജ്യങ്ങൾ ജീവിക്കുകയാകുന്നുവല്ലോ, എന്തൊരു വ്യത്യാസമാണ് ഈ കാലഘട്ടത്തിൽ നാം അഭിമുഖീകരിക്കുന്നത് എന്ന്. അങ്ങനെ ഇത്രയും കാര്യം ഞങ്ങൾ അനുസ്മരിച്ചത് പഴയ തലമുറയുടെ പ്രതിനിധിയാണ് നമ്മുടെ ദേശത്തോടെ ഇപ്പോൾ യാത്ര പറയുന്നത്. 93 years എന്ന് പറയുമ്പോൾ എത്രയോ തലമുറകളെ ഈ അമ്മ വളർത്തിയെടുത്തു. ഏറ്റവും കുറഞ്ഞ ഒരു 4 തലമുറകൾക്കെങ്കിലും നേതൃത്വം നൽകുവാൻ തക്കവണ്ണിടയായി തീർന്നു. ഇന്നലെ വൈകിട്ട് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു വാചകം ഞാൻ പ്രത്യേകമായിട്ട് ഓർത്തു. ഈ അമ്മച്ചിയുടെ മക്കൾ 4 പേര് ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ കുടുംബാംഗങ്ങൾ തൊട്ട് പുറകിലായിട്ട് ഇരിപ്പുണ്ട്. മക്കൾ ചുറ്റുപാടുകളൊക്കെ നിൽപ്പുണ്ട്. ഇവരെ എല്ലാം ദൈവം അനുഗ്രഹിച്ചു. പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ മക്കൾ, കൊച്ചുമക്കൾ, അവരെല്ലാം ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സാണ്. അവരുടെ ഒരു നേരെ തന്നെ നമുക്ക് കാണുവാനായിട്ടൊക്കെ സാധിക്കും. അവരൊക്കെ കേരളത്തിലെ വളരെ പ്രശസ്തമായ
ആശുപത്രികളിൽ സർജനായും ചില പ്രത്യേക മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നവരാണ്. വേറെ ഒന്ന് രണ്ട് പേർക്ക് ഡോക്ടേഴ്സായിട്ട് കോഴിക്കോടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മാറാൻ കഴിഞ്ഞില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ ഞാൻ കാണുന്നില്ല ഇവിടെ. ഇതിൻ്റെ എല്ലാം രഹസ്യം എന്താണ് എന്ന് ഇന്നലത്തെ പ്രാർത്ഥന ഞാനിവരെ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചു. നമ്മുടെ ആരുടെയും മിടുക്കോ കഴിവുകളോ സാമർഥ്യമോ ഒന്നുമല്ല. ഈ തലമുറകളെ കണ്ടതായി അമ്മയുടെ വളരെ ശാന്തമായ ഈ വീട്ടിലിരുന്നുകൊണ്ടുള്ളതായ പ്രാർത്ഥനാ ജീവിതമാണ്. ഓരോ മക്കളും ഗർഭവതിമാരാകുമ്പോൾ അവിടെ ജനിക്കാൻ പോകുന്ന ആ ശിശുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അവരുടെ പ്രസവം, അതിനുശേഷം കുഞ്ഞുങ്ങളുടെ വളർച്ച, ഇവിടെയൊക്കെ അന്ന് ആകുന്ന സമയത്ത് അതിനൊക്കെ നേതൃത്വം നൽകി വന്നു. ആകാത്ത സമയങ്ങളിൽ വീട്ടിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്ന അവരമ്മ. ഞാൻ ഒരു പട്ടക്കാരനായതിന് ശേഷം എനിക്കങ്ങനെ അധിക സമയമൊന്നും വരാൻ പറ്റിയിട്ടില്ല, എന്നാൽ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. ഞാൻ റിട്ടയർ ചെയ്ത് നാട്ടിൽ വന്നതിന് ശേഷം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നിട്ടുണ്ട്, ഈ അമ്മയെ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞൊരു എവിടെയും ഈ വീടിൻ്റെ ഒരു കോണിലെ ഒരു കസേരയിലിരുന്ന് ദൈവജനം വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹീതയായ മാതാവ്. അതുകൊണ്ട് ഈ ഒരു മരണം നമ്മുടെ ദേശത്തിന് ആകമാനം ഒരു നഷ്ടമാണ്, നമ്മുടെ ഇടവേക്ക് ഒരു നഷ്ടമാണ്. മറ്റേ നമ്മുടെ മാസത്തിൽ പ്രായമുള്ളവർക്ക് വേണ്ടി ഒരു സർവീസൊക്കെ വെക്കുമ്പോൾ, ഒരു കുർബാന വെക്കുമ്പോൾ ഈ അമ്മയെ ഈ മക്കളൊക്കെ താങ്ങി പിടിച്ച് കൊണ്ടുവന്ന ആ കുർബാനയിലൊക്കെ പങ്കെടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോഴേ കുറേ നാളുകളായിട്ട് അതിനൊന്നും പറ്റുന്നില്ല, വീട്ടിൽ തന്നെ വിശ്രമിക്കുകയാണ്. എന്നാൽ ഈ 93-ാം വയസ്സ്, ഈ അമ്മ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു 10-12 മണിക്കൂറിന് മുമ്പ് വരെയും വളരെ ആക്റ്റീവായി സുബോധമുള്ളവളായി സംസാരപ്രിയയായി സന്തോഷമായിട്ട് തൻ്റെ ആ ജീവിതം ധന്യമായി നയിപ്പാനായിട്ട് സാധിച്ചു. കുറച്ച് സമയം മാത്രമേ അൺകോൺഷ്യസ് സ്റ്റേജിലേക്ക് പ്രവേശിച്ചുള്ളൂ. ആ സമയത്ത് അച്ഛൻ എന്നെ വന്ന് കണ്ടു, അച്ഛാ അമ്മ ക്ഷീണാവസ്ഥയിലാണ്, ഒരു കുർബാന കൊടുക്കാനായിട്ട് സാധിക്കുമോ? അപ്പം ഞാൻ പറഞ്ഞു, അൺകോൺഷ്യസ് സ്റ്റേജിലാണെങ്കിൽ നമ്മൾ കുർബാന കൊടുക്കാറില്ല, എന്നാൽ നമുക്ക് ഒരു പ്രധാനപ്പെട്ട കൂതാശയുണ്ട്, തൈലാഭിഷേക കൂതാശ, അത് നമുക്ക് നിർവഹിക്കാം. ഞാൻ ഉടനെ തന്നെ വിയാരി അച്ഛനെ വിളിച്ചു. ജോസഫ് റീസ് അച്ഛൻ പറഞ്ഞു, അച്ഛാ നമുക്ക് ഉടനെ പോകാം. എൻ്റെ മകൻ അച്ഛനുണ്ടായിരുന്നു. ഞങ്ങൾ വളരെ വേഗത്തിലൂടെ വന്നു. ഞങ്ങൾ ഈ അമ്മയ്ക്ക് തൈലാഭിഷേക ശുശ്രൂഷ, സഭയുടെ 7 കുതാശകളിൽ വളരെ പ്രധാനപ്പെട്ടൊരു ശുശ്രൂഷയാണ് തൈലാഭിഷേകം. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, രോഗസൗഖ്യത്തിന് നിങ്ങൾ നിങ്ങളുടെ കുറവുകളൊക്കെ ഏറ്റുപറഞ്ഞ് ഒരുവിന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുക, സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവരെണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മനോഹരമായ ഒരു കുതാശയാണ് തൈലാഭിഷേക ശുശ്രൂഷ. അത് രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷയാണ്, മരിക്കാൻ വേണ്ടിയുള്ള ശുശ്രൂഷയല്ല. അത് നമ്മൾ നിർവഹിക്കാറുണ്ട്. സാധാരണ നമ്മളത് നിർവഹിക്കുന്നത് ഈ ലോകത്തിലെ നമ്മുടെ ജീവിതമൊക്കെ പൂർത്തീകരിക്കപ്പെട്ട് ഇനി അധികമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന സന്ദർഭത്തിലാണ് തൈലാഭിഷേക ശുശ്രൂഷ നമ്മൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ജോസ് അച്ഛനും ഞാനും ഷിജോയച്ഛനും ഇവിടെ വന്നു, മക്കളെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ തൈലാഭിഷേക ശുശ്രൂഷ അമ്മയുടെ ആ ബെഡ്റൂമിൽ വന്ന് നിർവഹിച്ചു. തൈലം തലയിൽ പൂശിക്കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു, വളരെ ശാന്തമായിട്ട് അവിടെ വിശ്രമിച്ചു. ചില മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ രാത്രിയിൽ പ്രഭാത യാമത്തിൽ ഈ പ്രിയപ്പെട്ട അമ്മ പ്രിയം വെച്ചതായ കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്തുവല്ലോ. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രം. കഴിഞ്ഞ ദിവസം ഞാൻ പദ്ധതി വായിച്ചപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള പ്രഗത്ഭനായ ഒരു മനുഷ്യൻ തലനാഴികയിടയ്ക്ക് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിനെക്കുറിച്ച്, ലോകത്തിൽ ആകമാനം ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തതായ ഒരു മനുഷ്യൻ്റെ ആ രക്ഷപ്പെടൽ എസ്കേപ്പ്, ആ രക്ഷപ്പെടലിനെക്കുറിച്ചുള്ള വാർത്തയാണ് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത്. അപ്പോൾ ബൈബിളിലെ വാക്യം എത്ര പ്രസക്തമാണ്, നമ്മൾ ആരായിരുന്നാലെന്താ, ഒരു ശ്വാസം മാത്രം. മനുഷ്യർ വെറും നിഴലായി നടക്കുന്നു, നിഴലിന് എന്ത് അസ്തിത്വമാണുള്ളത്? വെറും നിഴലായി നടക്കുന്നു. നിശ്ചയം അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കുന്നു? 39-ാം സങ്കീർത്തനം വായിക്കണം. അവൻ്റെ ആയുസ് 4 വിരൽ നീളം, ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ, ഇത്രയൊക്കെ ഉള്ളു നമ്മൾ. പക്ഷേ എന്തോ ഒരു ധിക്കാരമാണ് നമ്മുടെയൊക്കെ ഭാവങ്ങളിൽ.
നമ്മുടെ പ്രവർത്തനങ്ങളിൽ, അത് ആധ്യാത്മിക ലോകത്തിലെ ധിക്കാരമാണ്, സഹിക്കാൻ വയ്യാത്തത്. ഇതൊന്നും അറിയാൻ വയ്യാത്ത ആളുകളുടെ ധിക്കാരം അങ്ങ് പൊറുക്കാം. ആധ്യാത്മിക മേഖലകളിലും സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ കോലാഹലങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓരോരോ സ്ഥാനങ്ങളിലായിരിക്കുന്ന ആളുകളുടെ വളരെ പുച്ഛത്തോടും നികളത്തോടും ധിക്കാരഭാവത്തോടുള്ളതായ പ്രതികരണങ്ങളൊക്കെ ഇത് കാണുകയാണ്. എന്നാൽ ആദരണീയരായ എത്രയോ ശ്രേഷ്ഠന്മാർ നമ്മുടെ ലോകത്തിലുണ്ട്. അവർ നമുക്ക് നൽകുന്ന ജീവിതത്തിൻ്റെ ഹൃദ്യമായിട്ടുള്ള മാതൃകകൾ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിയമാക്കുവാനായിട്ട് കഴിയണം. എല്ലാവരും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താ ഈ പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നത്? ആത്മാവിൻ്റെ ഫലം ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാക്കുക, സ്നേഹം, സമാധാനം, അങ്ങനെ പോകുന്നു അതിൻ്റെ ലിസ്റ്റ്. ഇതൊന്നുമില്ലാതെ അഭിഷേകമാണ് എന്ന് പറഞ്ഞ് നടന്നതുകൊണ്ട് എന്താണ് നേട്ടം? അതുകൊണ്ട് ജീവിതത്തിൽ ഹൃദ്യമായ വശ്യമായ പെരുമാറ്റം, അതെവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? സുവിശേഷങ്ങൾ കാണാൻ സാധിക്കും. സുവിശേഷങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ രക്ഷകനായ യേശു മിശിഹായെക്കുറിച്ചാണ്. യേശുവിലുള്ളതായ ഭാവം നമ്മൾ വിളങ്ങുവാനായിട്ട് സാധിക്കണം. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞത് ഈ അമ്മയിൽ ഇതൊക്കെ കാണാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുള്ള അതുകൊണ്ട് മാത്രമാണ്. ശാന്തമായി ഒതുങ്ങിക്കൂടി ഈ ഭവനാന്തരീക്ഷത്തിൽ ജീവിച്ചു. കർത്താവ് കഴിഞ്ഞ രാത്രി വിളിച്ചു, മകളെ വരൂ, നിനക്ക് ഞാൻ അയച്ചു തന്നതായ അത് പൂർത്തീകരിച്ചു. 93 years. വളരെ പ്രത്യാശയോടുകൂടെ തൻ്റെ ആയുഷ്കാലം പൂർത്തീകരിപ്പാനായിട്ട് സാധിച്ചു. കർത്താവിൻ്റെ വിളി കേട്ട് നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇനി നിത്യതയിൽ നമുക്ക് ഈ അമ്മയെ കാണാം. പ്രിയപ്പെട്ട മാതാവിൻ്റെ വിവാഹ ദുഃഖത്തിരിക്കുന്ന ഈ കുടുംബത്തിൻ്റെ മക്കളുടെ എല്ലാവരുടെയും ദുഃഖത്തിൽ ഞങ്ങളെല്ലാവരും പങ്കുചേരുന്നു. ഇവിടെ നേതൃത്വം നൽകുന്ന വൈദികരുടെയും ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തിൻ്റെയും പേരിലുള്ളതായ ആദരാഞ്ജലികൾ വളരെ വിനയപൂർവ്വം ഞാൻ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യമേലെ കുടുംബത്തിൻ്റെ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം തൻ്റെ ദിവ്യ സമാധാനം കൊണ്ട് നമ്മെ ഈ കുടുംബത്തെ നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. ജീവന്മേലും മരണത്തിന്മേലും അധികാരമുള്ളവനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിൻ്റെ സാന്നിധ്യത്തിനായി, നിൻ്റെ കൃപയ്ക്കായി, ദിവ്യ സമാധാനത്തിനായി സ്തോത്രം. മരണം ഏത് മനുഷ്യനും ഏത് പ്രായത്തിലായിരുന്നാലും ദുഃഖകരമത്രേ. എന്നാൽ അത് യൗവനപ്രായത്തിലാൽ അധികം സങ്കടമാകുന്നു. എന്നാൽ പ്രിയമാതാവിൻ്റെ വേർപാട്, 93 സമ്പൽസൻ ലോകത്തിൽ ജീവിച്ച് തലമുറകളെയും അവരുടെ തലമുറകളെയൊക്കെ കണ്ട് അനുഗ്രഹമായി ജീവിച്ചു, അവിടുന്ന് വിളിച്ചു വേർതിരിച്ചു, ദൈവത്തിന് സ്തോത്രം. ജനമകളുടെ ജീവിതത്തിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. നല്ല പോർവ് ഒരു തോട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം പ്രാപിപ്പാനായി ദൈവസ്ഥാനത്തിലേക്ക് ചേർക്കപ്പെട്ടു. ഈ ഒരു വിശ്വാസത്തോടെ നിൻ്റെ മകളെ ഞങ്ങൾ യാത്ര ചെയ്യുന്നു. സ്വർഗീയ പിതാവേ, നിൻ്റെ മകളെ എത്ര കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിങ്ങളോട് ഇത് അധ്വാനിച്ചതും എല്ലാം നിനക്ക് വേണ്ടിയാണ്. അത് നീ ഓർക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും വാഴ്ത്തണം. സഹോദര കുടുംബങ്ങളെ വാഴ്ത്തണം. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവർക്കും ആശ്വാസം സമാധാനവും നൽകണമേ. കർത്താവേ, നീ തന്നെ ഞങ്ങളുടെ സമാധാനമായിരിക്കണമേ. സ്വർഗീയമായ അനുഗ്രഹങ്ങളാൽ ഞങ്ങൾ നിറയ്ക്കണം. ഇതുപോലെ വേദനപ്പെടുന്ന എത്രയോ ഭവനങ്ങൾ ഞങ്ങളുടെ നാട്ടിലുണ്ട്, ചുറ്റുപാടുകളിലുണ്ട്. കൊറോണ വൈറസ് മൂലം വിഷമിക്കുന്നവർ ധാരാളം. എന്നാൽ അതിന് നടുവിൽ ആശ്വാസവും സമാധാനവും നൽകുന്ന ദൈവം ഞങ്ങളോട് കൂടെയുള്ളതുകൊണ്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്നിൽ ശരണം വെച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണം. സ്വർഗീയമായ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണം. ദൈവകൃപയോടുകൂടെ ഞങ്ങളെ കാക്കണം. തിരുസാന്നിധ്യത്തിന് മറവിൽ ഞങ്ങളെ മറയ്ക്കണം. ഞങ്ങൾ ഒരു നാളിൽ ഇതുപോലെ കടന്നു പോകണമെന്നവരാണെന്ന് ഓർക്കുവാൻ, മരണത്തിൽ നല്ല പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സഹായിക്കുകയും ചെയ്യണമേ. കൃപയാൽ നിറയ്ക്കണം മാനവും മഹത്വവും അവിടുത്തേക്ക് മാത്രം സകലവും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവരും ഏറ്റു പറയണം. കുറിയേലായേസോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ഞങ്ങളുടെ കർത്താവേ ഉത്തരമല്ല ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുഷ്ണ സ്വർഗം വെയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ദോഷം ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിലേ പ്രവേശിപ്പിക്കാതെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം ദൈവത്തെയും തൻ്റെ പുത്രൻ നമ്മുടെ രക്ഷിതാവുമായ യേശു മെശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ ത്രീ ഏക ദൈവം നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങളും നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യവരാക്കി തീർക്കുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെടുകയാണ്. ആരെങ്കിലും മൃതശരീരം കാണാനായിട്ടുണ്ടെങ്കിൽ അവർക്ക് കയറി വരാം. അത് കഴിഞ്ഞ ശേഷം ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നു. Thank you.
രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാണുമതിനായി ഞാൻ തനിയെ പോകുന്നു ിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കൂട്ടാളിയായി തീരുന്നു ഞാൻ
കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ഇപ്പോൾ നിങ്ങൾ ഏകദേശം അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. കഴിവതും ഒരു ബെഞ്ചിൽ രണ്ട് പേർ. പുറകിലോട്ട് സ്ഥലമുണ്ടല്ലോ. ഇടവകയുടെ അനുശോചനം ഇപ്പോൾ ഇടവക സെക്രട്ടറി അറിയിക്കുന്നതാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ഇവിടെ കൂടി വന്നിരിക്കുന്ന ഏവരുമേ, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എട്ടാം പ്രാർത്ഥനയോഗത്തിൽ കാരമേലിൽ പരേതനായ ശ്രീ കെ വി വർഗീസിൻ്റെ ഭാര്യ ശ്രീമതി സാറാമ്മ വർഗീസ്, 93 വയസ്സ്, 15-ാം തീയതി വ്യാഴാഴ്ച വെളുപ്പിന് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. മക്കൾ ശ്രീ കെ വി കോശി, ശ്രീ കെ വി വർഗീസ്,
ശ്രീ കെ വി ജോസഫ്, ശ്രീ കെ വി മാത്യു എന്നിവരാണ്. വേർപാട് ഏത് പ്രായത്തിലായാലും അത് നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കുമ്പോൾ നമുക്ക് ദുഃഖം നൽകും. പൗലോസ് അപ്പോസ്തോലൻ തെസലോനിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ പ്രത്യാശയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഈ പ്രിയ മാതാവിൻ്റെ 93 വർഷത്തെ ധന്യമായ ജീവിതത്തെ ഈ അവസരത്തിൽ ഓർക്കുന്നു. മക്കളുടെയും കൊച്ചുമക്കളുടെയും കൊച്ചു കൊച്ചുമക്കളുടെയും ഒപ്പം അനുഗ്രഹത്തോടെ ജീവിക്കുവാൻ ഈ പ്രിയ മാതാവിന് സാധിച്ചു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മാതാവിൽ നിന്ന് സഭയ്ക്ക്, ഇടവകയ്ക്ക്, നാടിന്, തൻ്റെ കുടുംബത്തിന് ഒക്കെ ലഭിച്ച എല്ലാ നന്മകളെ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പുന്നക്കാട് ഇമ്മാനുവേൽ മാർത്തോമ ഇടവാംഗങ്ങൾ പങ്കുചേരുന്നതോടൊപ്പം ആശ്വാസത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ പുന്നക്കാട് ഇമ്മാനുവേൽ മാർത്തോമ ഇടവകയുടെ ഇടവക സംഘടനകളുടെ ഈ കുടുംബം ഉൾപ്പെട്ടു നിൽക്കുന്ന 8 പ്രാർത്ഥനയോഗത്തിൻ്റെ പേരിലുള്ള അനുശോചനം ഇവിടെ രേഖപ്പെടുത്തുന്നു. പരവതയോടുള്ള ആദരസൂചകമായി ബഹുമാനപ്പെട്ട അച്ഛന്മാരോടൊപ്പം ഭാരവാഹികളും ചേർന്ന് ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നതാണ്. നന്ദി പ്രകാശിപ്പിക്കുവാനായിട്ട് ശ്രീ കുര്യനെ ക്ഷണിക്കുന്നു. വോട്ട് ഓഫ് താങ്ക്സ് ബൈ കുര്യൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഇടവ അംഗങ്ങളെ, പ്രിയ ബന്ധുമിത്രാദികളെ, ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞങ്ങളുടെ അമ്മച്ചിയുടെ ദേഹവിയോഗത്തിൽ ഭവനത്തിൽ വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങൾക്ക് താങ്ങും തണലായും നിന്ന എല്ലാവരോടും ഈ സമയം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. നിത്യതയിലേക്ക് പ്രവേശിച്ച ഞങ്ങളുടെ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം താങ്ങും തണലും കൊടുത്ത് സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി. പള്ളിയിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാകുന്നു. ഇപ്പോൾ ജനങ്ങൾ അവിടെ ഇരുന്നാൽ മതി. ഏവെങ്കിലും വായിക്കുന്ന അവസരത്തിൽ ശാന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ്. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിൽ രക്ഷാവട്ടോരക്കര കൂടിയാകാശേ
വിളിക്കും നേരം കാണുമെൻ പേരും പർവിളിക്കും നേരം കാണും കാണും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം പേരു ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തു ശോഭദാരിപ ഭക്തർഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർവിളിക്കും നേരം കാണും എൻ പേരും പേർവിളിക്കും നേരം കാണും പേർവിളി നേരം കാണും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും മിൻ പേരും കാർത്തൻ പേർക്കുരാ പകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ നേരത്തിൽ തീർത്തി ജീവിതാന്ത്യത്തിൽ പേർവിളിക്കും നേരം കാണുമേ പേരോ പേർവിളിക്കും നേരം കാണു പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും എൻ പേരും പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ കരുണയും എന്നേക്ക് രണ്ട് ലോകങ്ങളിൽ ചിന്തപ്പെടുമാറാകണമേ ആമേൻ മരണമുള്ളവരായ ഞങ്ങളെ വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തനുമായ കർത്താവേ നിന്റെ മരണത്താൽ മരണത്തിൻ്റെ ശക്തിയെ നീ ഇല്ലാതാക്കി നിന്റെ കൃപയാൽ ആദാമിനെയും അവൻ്റെ സന്താനങ്ങളെയും പാപം മരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു നിന്റെ കബറടക്കത്താൽ പാതാളത്തിൻ്റെ സാക്ഷാകളെ നീ തകർത്തു നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു കർത്താവേ അരിഷ്ടതയുള്ള ഈ ലോകത്തു നിന്ന് മരണം മൂലം നീ വിളിച്ച് വേർപെടുത്തിയിരിക്കുന്ന ഈ നിർദാസിയുടെ സ്വസംസ്കാരത്തിൻ്റെ ഈ സമയത്ത് നിന്റെ കർണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ വിശുദ്ധാസഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറിയും സന്തോഷങ്ങളുടെ പന്തികരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോട് ന്യായം വിധിക്കുകയും ഓരോരുത്തരും അവനവനെ യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്ത് ഭാഗത്തെ മക്കളായ കുഞ്ഞാളോട് ചേരുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവമേ സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ ഹോഷോ വബുഖൂല നമ്മെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ ആശയറ്റോട് പ്രത്യാശയും ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ കിടക്കുന്നവരെ ഉയർത്തിനേൽപ്പിക്കുന്നവനും നിദ്ര പ്രാപിച്ചിട്ടുള്ള എല്ലാവരെയും പാതാളത്തിൻ്റെ അന്ധകാര അറകളിൽ നിന്ന് കരയേറ്റുന്നവനും
മരണവിധിയാൽ നശിച്ചു പോയവരെ പുനരുദ്ധാനം കൊണ്ട് നവീനമാക്കി അലങ്കരിക്കുന്നവനും പാപത്തിൻ്റെയും നാശത്തിൻ്റെയും മരണത്തിൻ്റെയും കീഴിൽ വീണുപോയിട്ടുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നതിനുമായ മിശിഹ തമ്പുരാന് തൻ്റെ ദാസിയുടെ സസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദന യോഗ്യമായിരിക്കുന്നു. സകലത്തിൻ്റെയും ഉടയവനും ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും സൃഷ്ടാവും മനുഷ്യവർഗത്തെ മെനഞ്ഞുണ്ടാക്കിയവനും ജീവനോടിരിക്കുന്നവർക്ക് അനുതാപത്തിന് അവസരം നൽകുന്നവനും മരിപ്പിക്കുന്നവനും ഉയർപ്പിക്കുന്നവനും പാതാളത്തിലേക്ക് ഇറക്കുന്നവനും അതിൽ നിന്ന് കരയറ്റുന്നവനുമായ ദൈവമേ, ബലവാനും കരുണയുള്ളവനും ദയാലുവുമായ കർത്താവേ, നിന്റെ കൽപ്പന പ്രകാരം നീ പോയിരിക്കുന്ന ഈ ഞങ്ങളുടെ മാതാവിൻ്റെ ശവസംസ്കാരത്തിൻ്റെ ഈ നേരത്തം ഞങ്ങൾ കഴിക്കുന്ന ഈ ശുശ്രൂഷ കരുണയോടെ കൈക്കൊള്ളണമേ. കർത്താവേ, ഈ നിന്റെ മഹാസമാധാന തുറമുഖത്ത് ചെന്നെത്തുകയും നിന്റെ വിശുദ്ധന്മാരുടെ വാസസ്ഥലങ്ങളിൽ നിന്റെ കൽപ്പനകൾ പ്രമാണിച്ചിട്ടുള്ള എല്ലാ പുണ്യവതികളോടും വിശുദ്ധമതികളോടും കൂടെ ചേരുകയും മാലാഖമാരോടുകൂടെ ഇതിൻ്റെ മകൾ ആനന്ദിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, അഴിവില്ലാത്ത പ്രകാശത്തിലും വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തും സന്തോഷപരിപൂർണമായ വെളിച്ചത്തിൻ്റെ കൂടാരങ്ങളിലും വേദനകളും ദുഃഖങ്ങളും ദീർഘദിശ്വാസവും ഇല്ലാത്ത സ്ഥലത്തും ആശ്വാസത്തിൻ്റെയും നിത്യജീവൻ്റെയും ഭവനത്തിലും ഈ ഞങ്ങളുടെ മാതാവ് വസിക്കുകയും പുതിയ സ്തുതിയുടെയും ആത്മീയ സന്തോഷത്തിൻ്റെയും ശബ്ദം ഈ നിൻ്റെ മകൾക്ക് കേൾക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മനസ്സിലുള്ള കർത്താവേ, നിന്റെ സന്നിധിയിൽ പാപമോചനവും നിന്റെ അടുക്കൽ ഏറിയ വീണ്ടെടുപ്പുമുള്ളതുകൊണ്ടാൽ അറിഞ്ഞും അറിയാതെയും മനസ്സോടും മനസ്സുകൂടാതെയും ഞങ്ങൾ ഇപ്പോൾ ചെയ്തു പോയിരിക്കുന്ന സകല ലംഘനങ്ങളും പാപങ്ങളും കരുണയുള്ള പിതാവിനെ പോലെ പരിഹരിച്ച് ക്ഷമിക്കണമേ. കർത്താവേ, നീ ഞങ്ങളെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ നിന്റെ അനുഗ്രഹങ്ങൾ മൂലം നിന്നാൽ ഞങ്ങൾ കൈക്കൊള്ളപ്പെടുവാൻ തക്കവണ്ണം യാത്ര ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും നീ ഒരുക്കിക്കൊള്ളണമേ. കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്തിനൊത്തവണ്ണം അവിടെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ സ്തുതി പാടുകയും നിത്യാസന്തോഷത്തിൻ്റെ പ്രകാശമുള്ള കൂടാരങ്ങൾ ഞങ്ങൾ പ്രവേശിക്കുകയും അവിടെയുള്ള ആനന്ദപരിപൂർണമായ സ്വർഗീയ മണവറയ്ക്ക് ഞങ്ങൾ അർഹതരുള്ളവരായിത്തീരുകയും നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോസുബാൽ രക്ഷേദാവിൽ ആശ്വാസം താനൊഴി പരനില്ല നോമേ ഒറ്റവരെയോ ഉണർവാറ്റവരെയോ മറ്റുള്ളവരെയോ ഓറ്റിക്കൊള്ളും താ ഓടിയവൻ പാപികളെ തേടി നാടുന്നു ആടലോഴി ഞാദരവ പാടിച്ച് നീടുവി ഹല്ലേലൂയ മരിച്ചവർക്ക് വെളിവരളിയുമ്പോഴുള്ള ധൂപവും സൗരഭ്യമായിരിക്കുന്ന കർത്താവേ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിരടിയാരായ ഞങ്ങൾക്ക്
ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചുള്ള പരിജ്ഞാനവും പാപപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത്വം ഉദിക്കുകയും നിന്റെ ദൈവീയത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും. സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയാണ് യഹോശുവ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതേടാടയാവനരക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാ. നിന്റെ രുവിഷ്ടം പോ മണ്ണാലങ്ങളെ നീ മെനഞ്ഞു നിന്നാജ്ഞ ലംഘിച്ച് അടിയാ. പാപം ചെയ്തതിനാലങ്ങളെ നരകത്തിൽ കൈവെടിയരുതേ നീ കരുണാവാരിധിയെ. പാപം ചെയ്തടിയാർ കുറവുള്ളവരായി അറിയുന്നതു ഞങ്ങൾ അലിവ് നിറഞ്ഞോനെ. ദൈവേറുന്നോ നീ നിന്നനുഗ്രഹത്തിനായി കാത്തിടുന്നിങ്ങൾ കൃപതോ നീടണമേ. നിൻ സാദൃശ്യത്തിൽ നിർമ്മിതരാം ഞങ്ങൾ നരകാഗ്നിയിൻ വായിൽ ഇരയായിടരുതേ. ഭയങ്കരമാം പോക്കിൽ ഭ്രമേറുന്നിടത്തിൽ ശ്രീവായുധങ്ങൾ തുണയായി നിൽക്കണമേ. ഉന്നത മണവാള ഉദിക്കും നേരത്തോ ഒരുങ്ങിയിരിക്കുന്നു ആനന്ദിച്ചിടോ. മഹത്വം നാഥനും ബഹുമതി താഥനോ വന്ദനവും സ്തുതിയോ ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന നിന്റെ ദാസിയെ യാത്ര അയക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവളെക്കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി പ്രിയമാതാവിൻ്റെ കുടുംബക്കാരെയും ചർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തരമായ ഭാഗ്യങ്ങൾക്ക് ഈ മാതാവും അവകാശ്യാമോ എന്നുള്ള പ്രത്യാശയന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും വന്ന് അകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുൻപേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചു കൊള്ളുവിൻ എന്നുള്ള സന്തോഷ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവർ ആകുന്നല്ലോ. ഇഹത്തിലും പാരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥ. ഞങ്ങളുണ്ടായിരിക്കുന്നിപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളെ സൃഷ്ടിച്ച നിന്റെ സ്നേഹം തീക ഉള്ളതത്രേ. നീ ഞങ്ങളെ ജീവിപ്പിച്ചാൽ ഞങ്ങൾ നാശം കാണുകയില്ല. ജീവിതത്തിൽ ഓരോരുത്തർ ചെയ്തിട്ടുള്ള പ്രവർത്തിക്കോ തക്കവണ്ണം
പ്രതിഫലം നൽകും നാഥൻ കർത്താവേ നീ ആ നേരത്ത് ഞങ്ങളുടെ കുറ്റങ്ങളെ ഇതുമേ നീ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാതനാകും ദൈവത്തേനോ മഹത്വവും തൻസുദനോ പരിശുദ്ധരൂഹായിക്കും സ്തുതിയും എന്നേക്കും ആമേനാമേ. ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണ ദിവസം കൈപ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. മരണ ദിവസം എല്ലാ മനുഷ്യനും ഒരു പാനീയമാകുന്നു, എന്നാൽ അത് യൗവന പ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നു ഇല്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവൃത്തിയായി. ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവനും അവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു, മരണം എല്ലാവരെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. കർത്താവേ, മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തുന്നേൽക്കുകയും അവർ രാജ്യം അവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. കർത്താകർത്ത വിളിക്കും നിങ്ങൾ തുണയ്ക്കായി വരിക, പ്രാർത്ഥന കേട്ടടിയാരുടെ മേൽ ദയ ചെയ്യണമേ. അന്യായം വിട്ടകന്നു നീതിയോടടുപ്പ, ആഗ്രഹിക്കുന്നവർക്കു മരണം ഉപദേഷ്ടാവത്രേ. അധീനതയില്ലെന്നും വൈപ്പാൻ കഴിവില്ലാത്ത, ആയുസിന്മേലാശ്രയിക്കരുതെന്ന് മരണം ചൊല്ലുന്നു. മരണമുഖത്തിൽ നിന്നൊഴിയുന്ന ഒരുത്തനുമില്ല, ആയുധിന്റെ അധികാരം വിട്ടുപോകുന്നുമില്ല. ഉത്തരമരുൾക അരുൾക ദേവ അനുഗ്രഹിക്കേണമേ. എന്നാൽ എൻ്റെ സഹോദരെ, നിദ്ര ഉൾക്കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുക ഉയർത്തേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശു നിദ്ര ഉണ്ടവരെ അങ്ങനെ തന്നെ അവരോട് കൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിൻ്റെ വരവിൽ ജീവനോട് ശേഷിക്കുന്നവരായി നാം നിദ്ര കണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തൻ്റെ കൽപ്പനയോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാലത്തോടും കൂടെ സ്വർഗത്തിന് ഇറങ്ങി വരുന്നു. മസ്സിയായിൽ മരിച്ചവർ മുൻപേ ഉയർത്തേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളെടുത്തുകൾ ഉൾപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. ആകാശവനെ കൊണ്ട് ഞാൻ എന്നെ ആശ്രയിക്കുന്നവരായിരിപ്പീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവൻ രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി സ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ചർമ്മെടുത്ത ദൈവമായി ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടികാലത്ത് ഇപ്രകാരം സംഭവിച്ചു. സ്വർഗരാജ്യം തമ്മിലുള്ള ദീപേക്ഷകളെ എടുത്തു. മണവാളനെ എതിരേൽക്കുന്നതിന് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. എന്നാൽ അവരിൽ 5 ബുദ്ധിയുള്ളവരും 5 ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ തങ്ങളുടെ ദീപേക്ഷകളെടുത്തു എണ്ണയെടുത്തിട്ടില്ല.
ബുദ്ധിയുള്ളവരോ തങ്ങളുടെ ദീപേക്ഷകളുടെ പാത്രങ്ങളിൽ എണ്ണയെടുത്തു. മണവാളൻ താമസിച്ചപ്പോൾ അവരെല്ലാവരും നിദ്രാമയക്കം പിടിച്ച് ഉറങ്ങിപ്പോയി. പാതിരാത്രി ഇതാ മണവാളൻ വരുന്നു, എതിരേൽപ്പിനെ പുറപ്പെടുവീൻ എന്ന ആർപ്പൊളി ഉണ്ടായി. അപ്പോൾ ആ കനികമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദീപേക്ഷകളെ തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഇതാ ഞങ്ങളുടെ ദീപേക്ഷകൾ കെട്ടുപോയതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഉത്തരമായിട്ട്, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് പറയുന്നു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു, ഒരുങ്ങിയിരുന്നവരവനോടുകൂടെ മണവറയിൽ പ്രവേശിച്ചു, വാതിൽ അടക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഒടുക്കം ആ മറ്റേ കന്യകമാരും വന്നു, കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറയുന്നു. അവൻ ഉത്തരമായിട്ട് അവരോട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ആ നാളും നാഴിയെ നിങ്ങൾ അറിയായകൊണ്ട് ഉണർന്നിരിപ്പിൻ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നാമെല്ലാവരും ഒരുമിച്ച് ഭംഗിയോട് നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയലായുസോനെന്ന് പ്രതിവാക്യമായി ചൊല്ലണം. കുറിയേലായുസോ മരണത്തിൻ്റെയും വേർപാടിൻ്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജനത്തിൻ്റെയും ദൈവവും ജീവന്റെയും മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവനുമായ മെസ്സിയ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് നടന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തവനായ ഞങ്ങളുടെ മെസ്സിയ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മെസ്സിയ തമ്പുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുവാൻ നിന്റെ സകല പരിശുദ്ധന്മാരോടുകൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്റെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധരുകയും സ്തുതിപ്പാനന്ദ കോണ സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറിയേലായുസോൻ എന്ന് ചൊല്ലണം. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെടുന്നു. ആരെങ്കിലും മൃതശരീരം കാണുവാനായിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണാനുള്ള സൗകര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മൃതശരീരം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. Thank you.
മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അറിയിച്ചതിനായ ദൈവമേ, ഒടുവിലത്തെ ദിവസം നിത്യജീവനെ ഉയർത്തി നിൽക്കും എന്ന പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ ഉറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തരം വലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം വലന്മാരെയും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനെതിരിയിരുന്നു കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എന്റെ ദേഹിയോട് പ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നിശേഖരിക്കുന്നതിന്, ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിജയിൽ പോയിടുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നതിന്, ദൈവിക സംഗീതക്കാരനായ ദാവീദേ നിന്റെ കിന്നരങ്ങളോട് കൂടെ നിന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നതെന്നും അവന്റെ ദിവസങ്ങളാകുപോലെ മാഞ്ഞു പോകുന്നതാകുന്നതെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുപാടിപ്പോകുന്നു നോയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കുക. ഇതുമിതമായി മരിച്ചവരെ ഉയർത്തി ഏൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി, സകലത്തിന്റെ ഉടവനായ ദൈവത്തിന് സ്തുതി എന്ന ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയാ 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 ദൈവമേ സ്തുതി, ഹല്ലേലൂയാ 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 ദൈവമേ സ്തുതി, ഹല്ലേലൂയാ ഹല്ലേലൂയാ ഞങ്ങളുടെ മരണം മാങ്ങി പോകുവാൻ നിന്റെ സ്നേഹം പിന്നെ നിന്റെ സ്ഥലത്തു നിന്നാണ്
ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി ഒരുങ്ങി വന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങൾ എല്ലാവരും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ശവസംസ്കാര ശുശ്രൂഷ ഇവിടെ പര്യവസാനിക്കുന്നു. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ആശ്രയാപരാജനോടും മറ്റു വൈദികരോടുമുള്ള നന്ദി ഭവനത്തിന്റെ പേരിൽ അറിയിക്കുന്നു. സംബന്ധിച്ച് എല്ലാവരുമുള്ള നന്ദി അറിയിക്കട്ടെ. ബാക്കിയുള്ളവർക്കെല്ലാം ഇനി പോകാം. ഇത് ചെയ്യാനായിട്ട് ഇന്ന് ജോലിക്കാരും വേണ്ടപ്പെട്ടവരും മാത്രം കെട്ടി അടയ്ക്കുക. അവകാശം നടത്തി മാറിക്കൊടുത്താട്ടോ. അങ്ങോട്ട് അങ്ങോട്ട് വിളിക്കാം. Thank you.
Thank you.